മന്ത്രിസ്ഥാനം കിട്ടിയത് അപ്രതീക്ഷിതം എന്നാണ് നിയുക്ത മന്ത്രി കെ ടി ജലീലിൻ്റെ നിലപാട്. സി പി എമ്മിനോട് നന്ദി പറയുന്നു. ഒരു അഴിമതിക്കാരനായി അറിയപ്പെടാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും ജലീൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മൂന്നാം പ്രാവശ്യവും താനൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് വീണ്ടും നിയമസഭയിലേക്ക് ഇപ്പോൾ മന്ത്രിപദം കൂടി ശ്രീ കെ ടി ജലീൽ നമ്മോടൊപ്പം ഉണ്ട്. വളരെ സന്തോഷം തോന്നുന്നു, കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ ചുറ്റുപാടോ സാഹചര്യമോ ആയിരുന്നില്ല ഞാൻ അധിവസിക്കുന്ന മേഖലയും. പക്ഷേ സി പി ഐ എം എന്നെപ്പോലെ ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളെ മന്ത്രിപദത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിനോട് ഉള്ള കടപ്പാട് തീർത്താൽ തീരുന്നതല്ല. അങ്ങേ അറിയപ്പെടുന്ന യുവതുർക്കി എന്നാണ്, ഒരു ചെറുപ്പക്കാരനായി സഭയിലെത്തി നല്ല വാഗ്മിയായിരുന്നു, ഇപ്പം മന്ത്രിയാകുന്നു, ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നൽകാൻ കഴിയും? അഴിമതിരഹിതവും സ്വജനപക്ഷപാതമുക്തവുമായ ഒരു ഭരണം, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരു കണ്ണുകൊണ്ട് കണ്ട് കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളെയും ഒരു വികസന ക്യാൻവാസിൽ പതിപ്പിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കഴിവുകെട്ടവൻ എന്ന് ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് ആരെങ്കിലും പറഞ്ഞേക്കാം, എന്നാൽ ഒരു അഴിമതിക്കാരനാണ് എന്ന് ഒരിക്കലും പറയാൻ ഇടവരുത്താതെ ഈ കാലാവധി പൂർത്തിയാക്കി പുറത്തു വരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ആരൊക്കെ തീരും? ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, പിന്നെ ഭാര്യ, മക്കൾ, സഹോദരൻ. ഇന്ന് ഓരോരു വീട്ടമ്മ മാത്രമല്ല മന്ത്രിപത്നി കൂടിയാണ്, എന്ത് തോന്നുന്നു? വളരെ അഭിമാനം തോന്നുന്നു. മാത്രമല്ല ഇനി സഹായിക്കുക കൂടി വേണം. വേണം. എനിക്കറിയാം അദ്ദേഹത്തിൽ നിന്ന് സമൂഹം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ ആ രീതിയിലുള്ള പ്രവർത്തനത്തിന് എൻ്റെ എല്ലാ പിന്തുണയുണ്ടാവും. മകൻ ഇന്ന് മന്ത്രിയാണ്, എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. നന്നായി ഭരിക്കണം എന്നുള്ള ഒരു അപേക്ഷ ഒന്നുമില്ല. വരുത്ത സന്തോഷം. മന്ത്രിയും കുടുംബവും മാത്രമല്ല താനൂരിലുള്ള ഒട്ടുമിക്ക പേരും ഈ സത്യപ്രതിജ്ഞ കാണുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്.